നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് വൈകിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എൺപത്തഞ്ച് വയസ്സുള്ള ഒരു സീനിയർ വൈദികൻ എൻ്റെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഇരുന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു തൻ്റെ കുടുംബസ്വത്ത് മലയാറ്റൂരിനടുത്തുള്ള കളമ്പാട്ടുപുരം പള്ളിക്ക് വേണ്ടി കളമ്പാട്ടുപുരം സേക്രട്ട് ഹാർട്ട് പള്ളി നിർമ്മിക്കാൻ വേണ്ടി ദാനമായി കൊടുത്ത ഒരു വൈദികൻ ഒരൊറ്റ വ്യവസ്ഥ മാത്രം വർഷത്തിൽ അഞ്ച് നിയമാനുസൃതമായ സഭയുടെ കുർബാന തൻ്റെ നിയോഗത്തിന് അർപ്പിക്കണം അവിടെ അങ്ങനെ കളമ്പാട്ടുപുരം സേക്രട്ട് ഹാർട്ട് പള്ളി പണിയാൻ സ്ഥലം ദാനം ചെയ്ത എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സീനിയർ വൈദികനായ ഫാദർ ജേക്കബ് ഞാളിയൻ അദ്ദേഹം തൻ്റെ ഒരു കസിൻ മരിച്ച് കളമ്പാട്ടുപുരം പള്ളിയിൽ നാൽപ്പതിൻ്റെ അടിയന്തരത്തിന്റെ ഭാഗമായി ബലിയർപ്പണം നടത്തുമ്പോൾ അത് നടത്തുവാൻ സിനഡ് കുർബാന അർപ്പിക്കാൻ അധികത്തെ ആ ദേവാലയത്തിലെ വികാരി ആയിരിക്കുന്ന സാഞ്ചോ കണ്ണമ്പിള്ളി എന്ന വിമത വികാരി അനുവദിക്കുന്നില്ല നാളെ നാൽപ്പത് അടിയന്തരം തൻ്റെ സഹോദരന്റെ നടക്കുമ്പോഴ് അദ്ദേഹം മറ്റു വിശ്വാസികളോടൊപ്പം നിൽക്കേണ്ട ഗതികേട് ഞായറാഴ്ച ഒരു കുർബാന സിനഡ് പോലെ ഉണ്ട് അതുമാത്രം അതിലപ്പുറം ഒരു കുർബാനയോടെ പാടില്ല എന്ന് വികാരി സാൻജോ കണ്ണമ്പിള്ളിയും പറയുന്നു കടമ്പാട്ടുപുരം പള്ളി അങ്ങ് കാഞ്ഞൂർ ഫൊറോനയുടെ ഭാഗമായതുകൊണ്ട് കാഞ്ഞൂർ ഫൊറോന വികാരി ജോയി കണ്ണമ്പുഴയും അറിയിച്ചിരിക്കുന്നു എന്തൊരു ദുഷ്ടത പള്ളിക്ക് വേണ്ടി സ്ഥലം ദാനം ചെയ്ത ഒരു സീനിയർ വൈദികന് തൻ്റെ കസിന്റെ നാൽപ്പത് അടിയന്തരത്തിന് കുർബാന ചെല്ലാൻ അനുവദം ഇല്ല ഈ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരെ നിങ്ങളുടെ ഭാവി എന്താണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാവി എന്താണെന്ന് സംശയം തോന്നുകയാണ് ഞങ്ങൾ അന്മാരോട് നിങ്ങൾ കാണിക്കുന്ന ക്രൂരതകളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട് കപ്പ്യാരി ജോണി കത്തിയെടുത്ത് അങ്ങ് മലയാറ്റൂർ കുരിശുമുടി റെക്ടറിയെ കുത്തേണ്ടി വന്നത് ക്രൂരത അതിരി കവിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ പലപ്പോഴും നിങ്ങളുടെ ദുഷ്ടന്മാരായ വൈദികരിൽ നിന്നും ക്രൂരതകൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ ബലിവസ്തു കയ്യിലെടുക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വർഷിക്കാൻ തോന്നിയിട്ടുണ്ട് പക്ഷേ സമനില വീണ്ടെടുക്കുമ്പോൾ ഞങ്ങൾ അത് ചെയ്യാറില്ല ഈ ഫാദർ ജേക്കബ് ഞാൻ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ അറിയുന്ന ഒരു പുരോഹിതനാണ് അദ്ദേഹം സഭയോടൊപ്പം നിൽക്കുന്നയാളാണ് വർഷങ്ങളായി അദ്ദേഹം വിദേശത്ത് പോയി ഫിലിപ്പൈൻസിൽ മിഷൻ പ്രവർത്തനം നടത്തുന്നയാളാണ് അദ്ദേഹത്തിനോടാണ് ഈ ക്രൂരത സഭ അനുശാസിക്കുന്ന കുർബാന അർപ്പിക്കാൻ താൻ ദാനം കൊടുത്ത വസ്തുവിൽ നിൽക്കുന്ന പള്ളിയിൽ തന്നെ അനുവദിക്കുന്നില്ല എന്നോട് പണ്ട് ആലഞ്ചേരി പിതാവ് പറഞ്ഞിട്ടുണ്ട് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ പല വൈദികർക്കും ഈശ്വര വിശ്വാസമില്ല എത്രയോ വലിയ സത്യമാണത് അല്ലയോ എറണാകുളം അങ്കമാലി അതിരൂപതലെ ദുഷ്ടന്മാരായ വൈദികരെ നിങ്ങളെക്കാൾ എത്രയോ എത്രയോ ഭേദമാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ദുഷ്ടന്മാരായും മാറിയത് നിങ്ങൾ ഞങ്ങൾ വിശ്വാസികളോട് ഇതൊക്കെ കാണിക്കും പക്ഷേ വൈദികരോട് ഇതിനപ്പുറവും കാണിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭാവി എന്താണ് സ്വന്തം സഭാ തലവനെതിരെ വ്യാജരേഖ ക്ഷമച്ച കേസിൽ പ്രതികളായി നിൽക്കുന്ന വൈദികർ അതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച മെത്രാന്മാര് അങ്ങനെയുള്ള ഈ അതിരൂപതയിൽ ഇതൊക്കെ നടക്കുന്നതിൽ അത്ഭുതമില്ല ഇനി ഇതിനൊക്കെ അംഗീകാരം കൊടുക്കാനാണ് ഈ സിനഡ് പോകുന്നതെങ്കിൽ അന്ത കഷ്ടം കാപഢ്യമേ നിന്റെ പേരോ എറണാകുളം വിമത വൈദികൻ നന്ദി നമസ്കാരം